സ്വന്തമായി കൃഷി ചെയ്ത കപ്പ അരച്ചെടുക്കുക. അതൊക്കെ നമുക്കൊന്ന് ഒന്ന് പുഴുങ്ങിയേക്കാന്ന് വിചാരിച്ചു. അതിനുവേണ്ടി നമുക്കത് റെഡിയാക്കാം. ഇനി ഇത് കഴുകിയെടുക്കാം. കപ്പയ്ക്ക് വേണ്ടി വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അത് നന്നായിട്ട് തിളച്ചു. ഇനി പൊളിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കപ്പ അതിലേക്ക് ഇട്ട് കൊടുക്കാം. കപ്പ വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ള ചമ്മന്തിയൊക്കെ റെഡിയാക്കാം. കപ്പ തിളച്ചു വന്നിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കപ്പ വെന്തു. ഇനി ഇത് നമ്മൾ ഊറ്റിയെടുക്കാം. ഇനി മീൻ വറക്കാൻ വേണ്ടി നമുക്ക് അതിൻ്റെ സാധനങ്ങളെല്ലാം കൂടെ എടുത്തിട്ടുണ്ട്. അത് മുളക് ചതച്ചത്, മഞ്ഞൾപ്പൊടി, കുരുമുളക്, വെളുത്തുള്ളി, ഉപ്പ്, കറിവേപ്പില, ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് അരച്ചെടുക്കാം. കുരുമുളക് ഇട്ട് കൊടുക്കാം, കറിവേപ്പില, വെളുത്തുള്ളി, മുളക് ചതച്ചത്, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇനി അല്പം വെള്ളം കൂടെ ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന മീനിലേക്ക് ഈ അരപ്പ് ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഈ അരപ്പെല്ലാം നന്നായിട്ട് മീനിലോട്ട് ഒന്ന് പിടിക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ചമ്മന്തി റെഡിയാക്കാം. ഇനി തൈര് ചമ്മന്തി റെഡിയാക്കാം. അതിനുവേണ്ടി കരണം പൊട്ടി മുളക്, ഒരു പച്ചമുളക്, കുറച്ച് ചുമന്നുള്ളി, ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പും അരിയൊക്കെ നന്നായിട്ടുണ്ട്. ചമ്മന്തി റെഡിയായി. ഇനി മീൻ വറക്കാനായിട്ട് വെക്കാം. മീൻ വറക്കാൻ ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. ഇനി മീൻ നമുക്ക് കോരി എടുക്കാം. ഇനി കപ്പ നമുക്ക് ഇലയിലേക്ക് മാറ്റാം.